നമസ്കാരം, ഇത് ദ ഇന്ത്യൻ. ഇപ്പോൾ അഗ്നി മിസൈലുകളെക്കുറിച്ച്, അതായത് ഇന്ത്യയുടെ ഏറ്റവും ശക്തമായ മിസൈൽ സംവിധാനങ്ങളെക്കുറിച്ചുള്ള ചർച്ചകളാണ് പ്രതിരോധ രംഗത്ത് നടക്കുന്നത്. അഗ്നി 4നെക്കുറിച്ചുള്ള ചർച്ചകളുണ്ടായിരുന്നു. അഗ്നി 5, അഗ്നി 6 ഇവ വഹിക്കാൻ ശേഷിയുള്ള ഈ മിസൈലുകൾ വഹിക്കാൻ ശേഷിയുള്ള വാഹനങ്ങളെക്കുറിച്ച് ഒക്കെ തന്നെയാണ് ഇപ്പോൾ ചർച്ചകൾ വരുന്നത്. ഇപ്പോൾ DRDOയുടെ ഡിഫൻസ് റിസർച്ച് ഓർഗനൈസേഷൻ്റെ, ഇന്ത്യയുടെ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ്റെ പുതിയ ചില പദ്ധതികൾ, വേദ എന്ന് പറയുന്ന പുതിയ ഒരു വാഹനം, അതായത് മിസൈൽ വാഹകരായ ആ ഒരു യന്ത്രം അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം, അതിനെക്കുറിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത്. ഇപ്പോൾ 3 ടൺ ന്യൂക്ലിയർ പേലോഡ് വഹിക്കുമ്പോൾ, അതായത് ന്യൂക്ലിയർ ആയിട്ടുള്ള പേലോഡ്, അതിൽ ഘടിപ്പിക്കുന്ന ഉപകരണം, അത് വഹിക്കുമ്പോൾ 9000 കിലോമീറ്റർ മുതൽ 12000 കിലോമീറ്റർ വരെയും, ഭാരം കുറഞ്ഞ പേലോഡുകൾ ഘടിപ്പിക്കുമ്പോൾ ഏതാണ്ട് 14000 മുതൽ 16000 കിലോമീറ്റർ വരെയും ദൂരപരിധിയാണ് നമ്മളിപ്പോൾ അഗ്നി 6 എന്ന് പറയുന്ന നമ്മുടെ ഏറ്റവും പുതിയ സംവിധാനത്തിനുള്ളത്. അഗ്നി 5, അഗ്നി 4, അഗ്നി 6 ഒക്കെ തന്നെ ഇന്ത്യയുടെ കരുത്തുറ്റ, ഇന്ത്യയുടെ ആയുധപ്പുരയിൽ ഒരുങ്ങിയിരിക്കുന്ന ഏറ്റവും ശക്തമായ ആയുധങ്ങളാണ്. ഇത് രാജ്യത്തിന് തന്നെ സുരക്ഷാ കവചം സ്ഥാപിച്ചുകൊണ്ടാണ്, അല്ലെങ്കിൽ അത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു അഗ്നി മിസൈലുകൾ. 2012ലാണ് ഈ അഗ്നി ഗ്രൂപ്പ് അല്ലെങ്കിൽ അഗ്നി സീരീസ് ഓഫ് മിസൈലുകളൊക്കെ തന്നെ നമ്മൾ വിജയകരമായി പരീക്ഷിച്ചത്. 2022 ഡിസംബർ 15 ഒഡീഷയിലെ അബ്ദുൽ കലാം ദ്വീപിൽ പുതിയ സാങ്കേതിക വിദ്യകൾ സാധൂകരിക്കാൻ ലക്ഷ്യമിട്ടുള്ള അഗ്നി 5 മിസൈലിൻ്റെ വിജയകരമായ പരീക്ഷണമാണ് അന്ന് നടന്നത്. അന്ന് മുതൽ ഇങ്ങോട്ട് അഗ്നി സീരീസിലുള്ള അഗ്നി 6 തുടങ്ങിയ മിസൈലുകൾ നമ്മൾ വിജയകരമായി തന്നെ പരീക്ഷിക്കുകയാണ്. അതുപോലെ ഏറ്റവും ഉയർന്ന ടെൻസൈൽ ശക്തിക്ക്, അതായത് ഏറ്റവും ഉയർന്ന പ്രഹരശേഷിക്ക് പേരുകേട്ട മാരേജിംഗ് സ്റ്റീൽ, ഭാരം കുറഞ്ഞ സംയുക്ത സാമഗ്രികളൊക്കെ ഉപയോഗിച്ചാണ് അഗ്നി 5 മിസൈലിൻ്റെ മുൻപതിപ്പുകളെ അപേക്ഷിച്ച് 20% ഭാരമാണ് ഇപ്പോൾ പുതിയ പതിപ്പിന് അഗ്നി 6 കുറച്ചിരിക്കുന്നത്. 7000 കിലോമീറ്ററുകൾക്കപ്പുറമുള്ള ദൂരത്തിലെത്താനുള്ള മിസൈലിൻ്റെ ഏറ്റവും ശക്തമായ കഴിവാണ് പലപ്പോഴും പരീക്ഷണങ്ങളിൽ കണ്ടത്. അഗ്നി 5 നിയന്ത്രിത പേലോഡ് ശേഷി 1.5 ടൺ പേലോഡുമായി മുമ്പോട്ട് പോകുന്ന ആ ഒരു പ്രഹരശേഷി ഇന്ത്യൻ ആണവ പ്രതിരോധത്തിൻ്റെ ഏറ്റവും ശക്തമായ സംവിധാനമായി വിലയിരുത്തപ്പെടുന്നു. ഇന്ത്യയുടെ സംയോജിത ഗൈഡഡ് മിസൈൽ വികസന പരിപാടി നിരവധി മേഖലകളിൽ മുന്നേറാനുള്ള തയ്യാറെടുപ്പാണ്. അതേസമയം ഇന്ത്യൻ ശാസ്ത്രജ്ഞരും എഞ്ചിനീയർമാരും ഉപഗ്രഹ വിക്ഷേപണ വാഹനമായ SLV സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിൾ മാറ്റിയപ്പോൾ DRDOയുടെ വേദ, അതായത് പ്രതിരോധ പ്രയോഗത്തിനുള്ള പ്രത്യേക വാഹനം വികസിപ്പിക്കുന്നതിൽ വളരെ ശക്തമായ നടപടികളാണ് എടുത്തിരിക്കുന്നത്. അതേതാണ്ട് സമ്പൂർണ്ണമായി കഴിഞ്ഞു. ഈ സംരംഭം ഇന്ത്യൻ സേനയുടെ 3 വിഭാഗങ്ങളെയും സൈനിക ഉപഗ്രഹങ്ങളെ ലോക ഭൗമ ഭ്രമണപഥത്തിലേക്ക് അതിവേഗം വിക്ഷേപിക്കുന്നതിന് ശക്തി കൊടുക്കും. അതിന് ഉള്ള ഒരു ശാക്തീകരണ പ്രക്രിയയാണ് ഇപ്പോൾ നടക്കുന്നത്. മാത്രമല്ല ISRO ഇത്തരം കാര്യങ്ങൾക്ക്, പ്രതിരോധ സംവിധാനങ്ങൾക്ക് കൂടുതൽ ആശ്രയിക്കേണ്ട കാര്യമില്ല DRDO ഉള്ളതുകൊണ്ട്. അതുപോലെ ലക്ഷ്യങ്ങൾ നിറവേറ്റുന്നതിൽ, അതുപോലെ പുതിയ പരീക്ഷണങ്ങൾ നടത്തുന്നതിലൊക്കെ തന്നെ DRDOയും ഒക്കെ തന്നെ വളരെ മുന്നേറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. നമ്മൾ ISRO കാര്യം പറയുന്നത് പോലെ തന്നെ DRDOയും ശക്തമായി മുന്നേറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ സാധാരണഗതിയിലുള്ള വെർട്ടിക്കൽ സ്റ്റാക്കിംഗ്, അതായത് വെർട്ടിക്കൽ രീതിയിലുള്ള ഒരു യന്ത്ര പരിവർത്തനമാണ് ISROയുടെ സാറ്റലൈറ്റ് ലോഞ്ചിങ് വെഹിക്കിളുകൾക്കുള്ളത്. പക്ഷേ ഈ DRDOയുടെ ഈ വേദ എന്ന് പറയുന്ന പ്രത്യേക വാഹനം ഏത് മേഖലകളിലും, വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും ഏത് രീതിയിലായാലും പ്രവർത്തിക്കാൻ, ഈ മിസൈലുകൾ വഹിച്ചുകൊണ്ട് പോകാൻ ശേഷിയുള്ളതും ഒക്കെ ആയിരിക്കും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓർഗനൈസേഷൻ, ഇതിനെക്കുറിച്ച് നമ്മൾ ഒരുപാട് വാർത്തകളൊക്കെ കേട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൻ്റെ പ്രവർത്തന രീതി എന്താണ് എന്നത് എല്ലാവർക്കും അറിയണമെന്നില്ല. ഇതിപ്പോൾ പലതരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ഇതിനകത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ്. റോഡ് മൊബൈൽ കാനിസ്റ്റർ എന്ന് പറയുന്ന ഒരു പുതിയ യന്ത്രം, അതായത് ഈ റോഡിലൂടെ സഞ്ചരിക്കുന്ന, ഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന ചില വാഹനങ്ങളെയും അതുപോലെയുള്ള ഏതെങ്കിലും തരത്തിലുള്ള നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിലുള്ള എന്തെങ്കിലും ചാരപ്രവർത്തനമോ മറ്റു കാര്യങ്ങളോ വന്നു കഴിഞ്ഞാൽ അത് ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ വഴി അത് മനസ്സിലാക്കിക്കൊണ്ട് ശക്തമായി തിരിച്ചടിക്കുന്ന, അല്ലെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് കൃത്യമായി നടപടി സ്വീകരിക്കുന്ന ഒരു പുതിയ സംവിധാനം DRDO വേദ എന്ന് പറയുന്ന ആ ഒരു മിസൈൽ വാഹന സംവിധാനത്തിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഭാരം കുറഞ്ഞ പേലോഡുകൾ വഹിച്ചുകൊണ്ട് കൂടുതൽ ദൂരം സഞ്ചരിക്കുന്നതിനുള്ള പ്രത്യേകമായ ചില സംവിധാനങ്ങൾ, അതുപോലെ അഗ്നി 5 അഗ്നി 6 മാറുമ്പോൾ വരുന്ന മാറ്റങ്ങളെക്കുറിച്ച് ഉള്ള വിശദമായ ചില വിലയിരുത്തലുകളും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പോൾ DRDOയുടെ ലാബുകളിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് തീർച്ചയായിട്ടും ദൂരപരിധി തന്നെയാണ് മിസൈലിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പം ദൂരപരിധി എത്രയോ കൂടുന്നു, എത്രയോ ഭാരം കുറഞ്ഞ പേലോഡുകൾ വഹിച്ചുകൊണ്ട് മിസൈലുകൾ സഞ്ചരിക്കുമ്പോൾ
അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കാണേണ്ടത്. പിന്നീട് പരിഗണിക്കേണ്ടത് പ്രഹരശേഷിയാണ്. 3 ടൺ ന്യൂക്ലിയർ പേലോഡ് വഹിക്കുമ്പോൾ 9,000 മുതൽ 12,000 വരെ, ഭാരം കുറഞ്ഞവ വഹിച്ചാൽ 14,000 മുതൽ 16,000 വരെ. ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റമാണ് ഇപ്പോൾ ഇവിടെ മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം, നമ്മുടെ തന്നെ ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം വഴിയാണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. തീർച്ചയായിട്ടും അതൊക്കെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായിട്ട്, സാങ്കേതികവിദ്യ എത്ര വളരുന്നു അതിനൊപ്പം തന്നെ നമ്മളും നമ്മുടെ ഇത്തരത്തിലുള്ള സംവിധാനങ്ങളും വളരുന്നു. ഇസ്രോയെപ്പോലെ തന്നെ DRDOയും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെയൊക്കെ അഗ്നിയാറിൻ്റെ വിജയകരമായ പരീക്ഷണവും ഒക്കെ തന്നെ നമ്മുടെ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറി. നമ്മുടെ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ അതിൻ്റെ മറ്റ് കാര്യങ്ങളിലൊക്കെ പങ്കാളികളായി. അതുപോലെ കൂടുതൽ വികസനം ഈ രംഗത്ത്, പ്രതിരോധ രംഗത്ത് DRDO നടത്തേണ്ട കാര്യമൊക്കെ തന്നെ നരേന്ദ്രമോദി അടക്കമുള്ള നമ്മുടെ പ്രധാനപ്പെട്ട ആളുകൾ പരിഗണിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. നമ്മൾക്കറിയാം 98 മെയ് മാസത്തിൽ പൊഖ്രാൻ ആയുധ സ്ഫോടന പരമ്പരയെ തുടർന്ന് ആണവ പരീക്ഷണങ്ങൾക്ക് താരതമ്യപ്പെടുത്താവുന്ന സ്ഥിരം മൊറട്ടോറിയം പ്രഖ്യാപിച്ചത് നമ്മുടെ അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന അടൽ ബിഹാരി വാജ്പേയിയാണ്. വാജ്പേയിയുടെ ആ ഒരു തീരുമാനം ഒരു രാഷ്ട്രതന്ത്രജ്ഞൻ എന്ന നിലയിൽ അദ്ദേഹത്തിന് വലിയ അന്താരാഷ്ട്ര അംഗീകാരമാണ് അന്ന് നേടിക്കൊടുത്തത്. അതേ പാതയിൽ തന്നെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയും പോകുന്നത്. DRDOയുമായി ബന്ധപ്പെട്ട്, അഗ്നി മിസൈലുകളുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഏറ്റവും ഫലപ്രദമായി ഉപയോഗിക്കുന്നതുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ പരീക്ഷണ നിരീക്ഷണങ്ങൾ തുടരുകയാണ് ശക്തമായി തന്നെ.